हाई फ्रेंड्स वेलकम बैक टू मई चैनल बेलो फिटनेस നമ്മുടെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിൽ തന്നെ നമുക്ക് ഒരു 35 മുതൽ 40 ഗ്രാം വരെ പ്രോട്ടീൻ കിട്ടിയാലോ അതും നല്ല അടിപൊളി ടേസ്റ്റിൽ ഒരു സാൻഡ്വിച്ച് പോലെ നമുക്ക് ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് അതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾക്കറിയാം നിങ്ങൾ കഴിക്കുന്ന പ്രോട്ടീൻ എന്ന് പറയുന്നത് നിങ്ങൾ ബോഡി വെയിറ്റ് ഇൻടു 1.5 അല്ലെങ്കിൽ 2 ഇനി അതിൽ കൂടുതലൊക്കെ കഴിക്കണം എന്നാൽ മാത്രമേ മസിൽ ബിൽഡിങ്ങിന് അത് ഹെൽപ്പ് ചെയ്യുള്ളൂ എന്നുള്ളത് പലരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ വീട്ടിൽ എന്താണോ രാവിലെ ഉണ്ടാക്കുന്നത് അതിപ്പോൾ ദോശയും ചമ്മന്തി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇഡ്ഡലിയും സാമ്പാറും ആയിക്കോട്ടെ അത് കഴിക്കും എന്നിട്ട് ജിമ്മിൽ പോയി ട്രെയിൻ ചെയ്യും ആവശ്യത്തിനുള്ള പ്രോട്ടീൻ കൊടുക്കുന്നുണ്ടാവില്ല കാലറി ഇൻടേക്ക് പ്രോപ്പറായി നടക്കുന്നുണ്ടാവില്ല മസിൽ ബിൽഡ് ചെയ്യുന്നില്ല എന്നുള്ള കംപ്ലൈൻറ്റ് മാത്രമായിരിക്കും അവസാനം ഉണ്ടാകുന്നത് എന്നും ഡെയിലി നിങ്ങൾ ഈ പുട്ട് വെള്ളയപ്പം അല്ലെങ്കിൽ പൂരി ഇഡ്ഡലി ദോശ അത് കഴിച്ച് മടുത്ത ആളുകൾക്ക് ഇടയ്ക്കൊരു ചേഞ്ചിന് വേണ്ടിയിട്ട് ഈ ഒരു സ്നാക്ക് അല്ലെങ്കിൽ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി നോക്കാം അതുപോലെ തന്നെ ഹോസ്റ്റലിൽ താമസിക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ പി ജി എടുത്ത് ഒറ്റയ്ക്ക് താമസിക്കുന്ന ബാച്ചിലേഴ്സിനൊക്കെ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഈസി ആയിട്ട് ട്രൈ ആവുന്നതാണ് ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന സമയത്ത് ഞങ്ങളുടെ സ്ഥിരം ആഴ്ചയിൽ ഒരു 5 ദിവസമെങ്കിലും ഈ ഒരു സംഭവം ഉണ്ടാക്കിയിട്ട് കഴിക്കാറുണ്ടായിരുന്നു വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് അപ്പോൾ ആ ബ്രേക്ക്ഫാസ്റ്റാണ് ഇനി നിങ്ങൾ കാണാനായിട്ട് പോകുന്നത് ഈ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ആവശ്യമായ സാധനങ്ങളാണ് ഇപ്പോൾ നിങ്ങളിവിടെ കാണുന്നത് ഞാനിവിടെ ബ്രൗൺ ബ്രെഡ് അല്ല വൈറ്റ് ബ്രെഡാണ് എടുത്തേക്കുന്നത് വൈറ്റ് ബ്രെഡോ ബ്രൗൺ ബ്രെഡോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനം എടുക്കാവുന്നതാണ് അതുപോലെ തന്നെ എത്ര സ്ലൈസ് വേണമെന്നുള്ളത് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് തീരുമാനിക്കാവുന്നതാണ് അതിനുശേഷം 4 മുട്ട ഞാനിവിടെ എടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ചീസിൻ്റെ സ്ലൈസാണിത് എത്ര സ്ലൈസ് നിങ്ങൾക്ക് വെക്കണം എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എത്ര കലോറി വേണം എന്നുള്ളതിനനുസരിച്ച് നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ് പിന്നെ അതുപോലെ തന്നെ ഇവിടെ ടേസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ റെഡ് ചില്ലി സോസാണ് എടുത്തേക്കുന്നത് ഇതിനൊന്നും നിർബന്ധമൊന്നുമില്ല നിങ്ങൾക്ക് ടേസ്റ്റ് ആവശ്യമാണെന്നുണ്ടെങ്കിൽ മാത്രം റെഡ് ചില്ലി സോസ് എടുത്താൽ മതി പിന്നെ അതുപോലെ തന്നെ നമുക്കൊരു പാനിൽ ഒഴിക്കാനായിട്ട് ഞാനിവിടെ ഒലിവ് ഓയിലാണ് എടുത്തേക്കുന്നത് നോൺ സ്റ്റിക്ക് പാൻ ആണെന്നുണ്ടെങ്കിൽ കോക്കനട്ട് ഓയിലോ ഒലിവ് ഓയിലോ ഒന്നും ആവശ്യമില്ല തൽക്കാലം ഞാനിവിടെ എടുത്ത് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ ഇനി നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്ലൈസസ് ചൂടാക്കുക എന്നുള്ളതാണ് ബ്രെഡിൻ്റെ സ്ലൈസ് ഞാനിവിടെ 5 എടുത്തേക്കുന്നത് അപ്പോൾ 5 സ്ലൈസ് നല്ല പോലെ 2 ഭാഗവും ചൂടാക്കിയെടുക്കുക അപ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ഒരു ടേസ്റ്റും ആ ഒരു ക്രിസ്മസും നമുക്ക് കിട്ടുക അടുത്തതായിട്ട് ചെയ്യാനായിട്ട് പോകുന്നത് ഒരു മുട്ട എടുത്തിട്ട് പൊട്ടിക്കുക എന്നിട്ട് അതിന് ശേഷം അതിൻ്റെ യെല്ലോ അടക്കമാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഇത് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒന്ന് സ്ക്വയർ ഷേപ്പിലോട്ട് കൊണ്ടുവരണം അതുകൊണ്ട് ആ യെല്ലോ ഒന്ന് പൊട്ടിച്ചിട്ട് ഒന്ന് കറക്റ്റായിട്ട് ആക്കിയിട്ട് നമ്മളൊരു സ്ക്വയർ ഷേപ്പിലോട്ട് കൊണ്ടുവരിക കാണുന്നത്ര ബുദ്ധിമുട്ടൊന്നുമില്ല വളരെ ഈസി ആയിട്ട് കൊണ്ടുവരാൻ പറ്റുന്നതാണ് പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പോ കുരുമുളക് പൊടി എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അതിന് ശേഷം അതിനകത്ത് ആഡ് ചെയ്യാവുന്നതാണ് അതിനുശേഷം ഈ ഒരു സ്ക്വയറിലുള്ള ഈ ഒരു എഗ്ഗ് എടുത്തതിന് ശേഷം നിങ്ങളത് നേരെ നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ആ ഒരു ബ്രെഡിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുക്കുക ഇത് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്ക്വയർ ഷേപ്പിലാക്കിയേക്കുന്നത് അതിൽ വെച്ചതിന് ശേഷം ഈ ചൂടോടുകൂടി തന്നെ നമ്മൾ ഈ സ്ലൈസ് അതായത് ചീസിൻ്റെ സ്ലൈസ് എടുത്തിട്ട് പൊളിച്ച് അതിൻ്റെ മുകളിൽ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക അങ്ങനെ വെക്കുന്ന സമയത്ത് ഹീറ്റ് കൊണ്ട് ഈ ചീസ് നല്ല രീതിക്ക് മെൽറ്റ് ആവുന്നതായിരിക്കും ചീസ് നല്ല രീതിക്ക് മെൽറ്റായാൽ മാത്രമേ നമുക്ക് കറക്റ്റ് ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ചീസ് ഈ ചൂടോടുകൂടി അതിൻ്റെ മുകളിലെടുത്ത് വയ്ക്കുന്നത് ഇത് വെച്ചതിന് ശേഷം നമുക്കുള്ള അടുത്ത പണി എന്ന് പറഞ്ഞാൽ നമ്മുടെ നേരത്തെ ചൂടാക്കി വെച്ച ആ ബ്രെഡ് ഒന്നുകൂടെ എടുത്തൊന്ന് ചൂടാക്കണം കാരണം അത് കുറച്ച് നേരം ആയല്ലോ ചൂടാക്കി വെച്ചിട്ട് അപ്പോൾ അതിൻ്റെ ചെറിയ ചൂട് പോയിട്ടുണ്ടാവും അത് വെക്കുന്ന ആ സമയം കൊണ്ട് നമ്മൾ ഈ ചീസിൻ്റെ മുകളിൽ നമ്മൾ കുറച്ച് റെഡ് ചില്ലി സോസ് ആക്കിയതിന് ശേഷം ഒരു സ്പൂൺ എടുത്തിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്യുകയാണ് ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓപ്ഷനിലാണ് നിർബന്ധമില്ല ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മൾ ആ ചൂടാക്കിയ ബ്രെഡ് എടുത്തിട്ട് ആ ചീസിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുക്കുകയാണ് ഇപ്പോൾ നമുക്കൊരു സെറ്റ് റെഡി ആയിട്ടുണ്ട് ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇതേപോലെ തന്നെ സെയിം ഒരു സെറ്റ് കൂടെ ഉണ്ടാക്കിയെടുക്കണം ഇത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നിങ്ങൾക്ക് എത്രയാണ് ബ്രെഡ് വേണ്ടത് എത്രയാണ് മുട്ട വേണ്ടത് എന്നുള്ളത് നിങ്ങളുടെ ചോയ്സാണ് അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഇത് 500 കലോറി ആക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് ചീസും ബ്രെഡും എടുക്കാവുന്നതാണ് അതുപോലെ 400 കലോറി വേണമെങ്കിൽ അതിനനുസരിച്ച് ചേഞ്ച് ചെയ്യാവുന്നതാണ് നമുക്ക് എത്ര കലോറി വേണം ഇതിപ്പോൾ ഫാറ്റ് ലോസിനാണെങ്കിലും വെയിറ്റ് ഗെയിനാണെങ്കിലും എത്ര കലോറി വേണം എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം എന്നിട്ട് അതിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ അകത്തുള്ളത് അപ്പോൾ അങ്ങനെ ഒരു ബെനിഫിറ്റ് കൂടെ ഉണ്ട് അപ്പം നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഒരു സെറ്റ് കൂടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഇടയിൽ ഒരു ലെയർ കൂടെ വെക്കാനുണ്ട് ഇത് ഞാൻ ഇത്രയും ബ്രെഡ് എടുത്തതുകൊണ്ടാണ് അങ്ങനെ ലെയറാക്കി വെക്കുന്നത് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 സ്ലൈസ് ബ്രെഡിലോ അല്ലെങ്കിൽ 4 സ്ലൈസ് ബ്രെഡിലോ ഒക്കെ ചെയ്യാവുന്നതാണ് ഇനി ഇപ്പോൾ ഞാനിവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ യെല്ലോ ഈ മുട്ടേൻ്റെ അകത്ത് സെപ്പറേറ്റ് ചെയ്യുകയാണ് അതായത് ഈ മുട്ടേൻ്റെ യെല്ലോ എനിക്കിപ്പോൾ ആവശ്യമില്ല കാരണം ഈ ഫുഡ് ഞാൻ തന്നെ കഴിക്കുകയാണ് എൻ്റെ ഡയറ്റിൻ്റെ അകത്തേക്ക് ഈ ഒരു മീല് ആഡ് ചെയ്യുന്ന സമയത്ത് എത്രത്തോളം കലോറി വേണം കാർബ്സ് വേണം ഫാറ്റ് വേണം എന്നുള്ളത് എനിക്കറിയാം അപ്പോൾ എനിക്കിപ്പോൾ ഇതിൻ്റെ അകത്ത് യെല്ലോ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഫാറ്റ് ഇൻക്രീസ് ആയി പോകും അതായത് എൻ്റെ കലോറി പുറത്ത് കിടക്കും ഞാൻ കഴിക്കുന്ന കലോറി അതുകൊണ്ട് തന്നെ ഞാൻ 2 യെല്ലോ എടുത്തൊഴിവാക്കിയിട്ടുണ്ട് എന്നിട്ട് അതിന് ശേഷം സാധാരണ നമ്മൾ ഓംലെറ്റ് ചെയ്യുന്ന പോലെ തന്നെ ജസ്റ്റ് ഒന്ന് പാനിൽ ഒഴിച്ചിട്ട് ഓംലേറ്റ് പോലെ ആക്കിയിട്ട് ഇത് നടു മുറിച്ച് രണ്ട് ബ്രെഡിലും അപ്പുറത്തും ഇപ്പുറത്തും വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുകയാണ്. ഇത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല, കാരണം ഇതൊന്നും നിർബന്ധമുള്ള സംഭവമല്ല, നിങ്ങൾക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്യാവുന്നതുകൊണ്ട് ഞാനിവിടെ രണ്ട് പീസാക്കി എടുത്തിട്ട് അതിൻ്റെ മുകളിൽ വെച്ചതിന് ശേഷം മറ്റേ ബ്രെഡിൻ്റെ മുകളിൽ കമഴ്ത്തി വെക്കുകയാണ്. അതൊക്കെ നിങ്ങളുടെ കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാവുന്നതാണ്. എന്നിട്ട് അതിന് ശേഷം കുറച്ച് ചില്ലി സോസ് ആഡ് ചെയ്യുന്നു. ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇത് ഫുള്ളായിട്ട് ഒരൊറ്റ ഒരു പീസാക്കി മാറ്റുകയാണ്. ഇത് രണ്ട് പീസാക്കി വെച്ചതിന് ശേഷം കഴിക്കാം, നിങ്ങളുടെ കംഫർട്ടബിൾ എങ്ങനെയാണെന്ന് വെച്ചാൽ. അപ്പോൾ ഞാനിവിടെ ഒറ്റ പീസാക്കി വെച്ചിട്ട് ഒന്നുകൂടെ പാനിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ചൂടാക്കി എടുത്തതിന് ശേഷം പുറത്ത് വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാണ് നിങ്ങൾക്ക്. കട്ട് ചെയ്യുമ്പോൾ കണ്ട കറക്റ്റായിട്ട് ആ ചീസൊക്കെ നല്ല അടിപൊളിയായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. ഇത് ഇത്രയും വലുപ്പമുള്ളത് കൊണ്ടാണ്, 5 സ്ലൈസ് വെച്ചതുകൊണ്ടാണ് ഇത്രയും വലുപ്പമായിട്ട് തോന്നുന്നത്. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്കത് 2 പീസാക്കിയിട്ടോ 3 പീസാക്കിയിട്ടോ ഒക്കെ കഴിക്കാവുന്നതാണ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബാംഗ്ലൂർ വെച്ച് ഞങ്ങൾ ഉണ്ടാക്കുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം നമ്മളവിടെ ചെയ്യുന്നത് എന്താ വെച്ചാൽ ഉച്ചയ്ക്കൊക്കെ നല്ല ഹെവി ഫുഡാണ്, അതുകൊണ്ട് തന്നെ രാവിലെ അത്രത്തോളം കലോറി ആവശ്യമില്ല. ഒരു 300 കലോറി 350 കലോറിയിൽ ഒതുങ്ങുന്ന രീതിക്ക് 2 സ്ലൈസ് ബ്രെഡും 2 പീസ് ചീസും പിന്നെ 2 മുട്ടയൊക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത് വളരെ ചെറിയ രീതിയിലുള്ളൊരു സ്നാക്ക് പോലെ കിട്ടുന്നതാണ്. മാത്രമല്ല അത് കട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല അടിപൊളിയായിട്ട് നമ്മൾ സാൻഡ്വിച്ചൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ ആയി വന്നിട്ടുണ്ട്. അത് കഴിക്കുമ്പോൾ കണ്ടോ അവൻ്റെ മുഖത്ത് വരുന്ന എക്സ്പ്രഷൻ കണ്ടില്ലേ, കറക്റ്റ് നമ്മുടെ ഒരു പിസ്സ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ്, കാരണം ചീസ് ഉള്ളതുകൊണ്ടാണ് ആ ഒരു ടേസ്റ്റ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇതിൻ്റെ സംഭവം. ഇപ്പോൾ ഇതിൻ്റെ ന്യൂട്രീഷൻ വാല്യൂ ഒക്കെ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഉണ്ടാക്കിയതിൻ്റെ വാല്യൂ ആണ് ഇവിടെ കൊടുത്തിരുന്നത്. നിങ്ങൾ എത്ര ബ്രെഡ് വെക്കുന്നു, എത്ര മുട്ട എടുക്കുന്നു, എത്ര യെല്ലോ എടുക്കുന്നു, എത്ര ചീസ് വെക്കുന്നു എന്നതിനനുസരിച്ച് ഇതൊക്കെ മാറുന്നതായിരിക്കും. അപ്പോൾ കണ്ടില്ലേ, വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. ഞാനൊരു പ്രൊഫഷണൽ കുക്കൊന്നുമല്ല, എന്നിട്ടും ഞാൻ ഈസി ആയിട്ട് അടിപൊളിയായിട്ട് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് നിന്ന് കിട്ടുന്ന ന്യൂട്രീഷൻ വാല്യൂ ഒക്കെ നിങ്ങൾ കണ്ടതാണ്. നിങ്ങൾക്ക് അത്രത്തോളം മസിൽ ബിൽഡിങ്ങിന് ഇത് ഹെൽപ്പ് ചെയ്യും. തീർച്ചയായിട്ടും നിങ്ങൾ ആഴ്ചയിൽ ഒരു 2 ദിവസമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മുടെ അടുത്ത സെഗ്മെൻറ്റ് എന്ന് പറയുന്നത് കഴിഞ്ഞ വീഡിയോയിലെ വിന്നർ അനൗൺസ് ചെയ്യുക എന്നുള്ളതാണ്. കഴിഞ്ഞ വീഡിയോനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന കമൻറ്റ്, ആ കമൻറ്റ് ഇട്ട ആളെയാണ് വിന്നറായിട്ട് സെലക്ട് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ആ കഴിഞ്ഞ വീഡിയോയിൽ ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടിയ ആളുടെ കമൻറ്റും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങളെ ഞാൻ ഇൻസ്റ്റാഗ്രാമിലൂടെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ലഭിക്കുന്നത് 12 വീക്കിൻ്റെ ഫിസിക് ട്രാൻസ്ഫോർമേഷൻ പ്രോഗ്രാമാണ്. പിന്നെ മറ്റൊരു കാര്യം കൂടെ, 12 വീക്ക് അതുപോലെ 16 വീക്കിൻ്റെ ഫിസിക് ട്രാൻസ്ഫോർമേഷൻ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എന്നെ ഇൻസ്റ്റാഗ്രാമിലൂടെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെയിൽ അയക്കാം. എൻ്റെ മെയിൽ ഐ ഡി ഇൻസ്റ്റാഗ്രാം ഐ ഡി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഈ വീഡിയോയിൽ പുതിയ ടാസ്ക് ഒന്നും ഞാൻ കൊടുത്തിട്ടില്ല, വേറെ ഒന്നുമല്ല. ഞാൻ പുതിയ ടാസ്ക് ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല, ഇത് സഡനായിട്ട് ഉണ്ടാക്കിയൊരു വീഡിയോ ആണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ കുറച്ച് ബിസി ആയിരുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിലായിരിക്കും പുതിയൊരു ടാസ്കുമായിട്ട് ഞാൻ വരുന്നത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.